ചാലക്കുടിയിൽ ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നടന്ന വ്യാജ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആളിനെ വിളിച്ചു വരുത്തിയിട്ട് 400,000 രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നുള്ളൊരു കേസ് നമുക്ക് ഇന്നലെ റിപ്പോർട്ടായിട്ടുണ്ട്. നാദാപുരം സ്വദേശികളായ ലിനീഷ്, ഒരു രാജേഷ്, ഇവരെയാണ് 400,000 രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശികളായ 4 പേർ ചേർന്ന് അവരെ ചതി ചെയ്തത്. നാദാപുരത്തുള്ളൊരു ഷംസു എന്ന് പറഞ്ഞ ഒരാളിൻ്റെ വീട്ടിൽ JCB ഡ്രൈവറായി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്ത് വന്നിരുന്ന സിറാജുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ 2.5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തതാണ്. അവിടുത്തെ ലോറി ഡ്രൈവറായ ലെനീഷിനടുത്ത് ഈ ടിയാൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ സ്വർണം ഉണ്ടെന്നും നമുക്ക് വില കുറച്ച് അത് ലഭിക്കും എന്ന് പറഞ്ഞ് അതിനുവേണ്ടിയുള്ള പൈസ സംഘടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലെനീഷ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ രാജേഷുമായി ചേർന്ന് അവർ സ്വർണമൊക്കെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് പൈസ ഒക്കെ ആക്കി 400,000 രൂപയുമായി ഈ സിറാജുൽ ഇസ്ലാമിൻ്റെ കൂടെ ഈ രാജേഷിൻ്റെ കാറിൽ തൃശ്ശൂരിൽ 20-ാം തീയതി രാത്രി സ്ഥലത്തെത്തി. അതിനുശേഷം 3 സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ ബുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസാമിൽ, പിന്നെ ഒരു അബ്ദുൽ കലാം, ഇവർ 3 പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശ്ശൂരെത്തി ഇവരൊരുമിച്ച് ഈ കേസിൻ്റെ ഈ പിന്നെ സ്വർണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രിയിൽ 1 മണിയോടുകൂടി എത്തുകയും ഇന്നത്തെ ഏർലി മോർണിംഗിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ 400,000 രൂപ ഇവരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവരെ കയ്യിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷ് ഈ അപ്പറേഷൻ്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് അതിന് കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അയാൾക്ക് സംശയം തോന്നി ഇത് വ്യാജ സ്വർണമാണത്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങളതിൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ച എന്ന് പറഞ്ഞ് ആ ബാക്കി പീസ് കയ്യിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണുണ്ടായി. ഇവർ ഓടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ചാലക്കുടി റെയിൽവേ പാലം, ചാലക്കുടി പുഴയുടെ മേലിലുള്ള പാലത്തിന് മുകളിലെത്തിയ സമയം ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ട്രെയിൻ വന്നപ്പോൾ ഇവർക്ക് സൈഡിൽ കയറി നിൽക്കാൻ ഗ്യാപ്പില്ലാതെ വന്നപ്പം ഈ 3 പേര് അബ്ദുൽ കലാം ഒഴിച്ച് മറ്റ് 3 പേരും വെള്ളത്തിലേക്ക് ചാടിപ്പോയി. അബ്ദുൽ കലാമിനെ ട്രെയിൻ കൈകൾ തട്ടിയിട്ട് അയാളെ ട്രാക്കിന് സൈഡിൽ മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. അതിനുശേഷം വെള്ളത്തിൽ പിന്നെ വീടിരുന്ന ഈ സിറാജുൽ ഇസ്ലാമും ബുൽജാർ ഹുസൈനും മുഹമ്മദ് മുസാമിലും നീന്തി തിരിച്ച് കയറി വന്ന് ഈ ട്രാക്കിലിൻ്റെ സൈഡിൽ കിടന്ന അബ്ദുൽ കലാമിനെ എടുത്തപ്പോൾ അവൻ്റെ കൈക്ക് നല്ല ഫ്രാക്ചറുണ്ട്, നടക്കാനും പറ്റാത്ത അവസ്ഥയായി. അവർ പുറത്ത് തോളൽ കയറ്റി അവരവിടെ നിന്ന് നടന്ന് മുരിങ്ങൂരെത്തി. ഏർലി മോർണിംഗ് തന്നെ മുരിങ്ങൂരിൽ നിന്ന് ജിബി എന്ന് പറഞ്ഞ ഒരാളുടെ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്നും കൊരട്ടി ജംഗ്ഷനെത്തി. അപ്പം ഈ ഓട്ടോറിക്ഷക്കാരൻ ജിജിക്ക് 4 ഓട്ടോ ഉണ്ട്, അപ്പം വേറെ ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊരട്ടിയിലെത്തി. കൊരട്ടിയിൽ നിന്ന് ആ ജയൻ എന്ന് പറഞ്ഞ ആളുടെ ഓട്ടോറിക്ഷ കയറ്റി ഇവരെ വിടുകയാണുണ്ടായത്. ആ ഓട്ടോയ്ക്കകത്ത് കയറി ഇവർ നേരെ പെരുമ്പാവൂരുള്ള ഈ വാത്തിയാത്ത് ഹോസ്പിറ്റൽ ചെല്ലുകയും അവിടെ ഈ അബ്ദുൽ കലാമിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങളുടെ സ്ക്വാഡ് അംഗങ്ങളായിട്ടുള്ള ഷിജോ, പിന്നെ അതുപോലെ തന്നെ മൂസ, പിന്നെ റോയി, സ്റ്റീഫൻ, പിന്നെ റജി, ബിജു, സി ഐ സജീവ്, പിന്നെ അതുപോലെ തന്നെ എസ് ഐ ആൽബിൻ എന്നിവർ ഇവരെ ഇന്നലെ തന്നെ വന്നിട്ട് ഫോളോ ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പെരുമ്പാവൂരിൽ എത്തി. ആലുവൽ അങ്കമാലിലുണ്ടാവുന്നതാണ് അത് വിചാരിച്ചത്, അങ്കമാലിയെ പരിശോധന നടത്തിയിട്ട് കിട്ടാത്തതുകൊണ്ട് പെരുമ്പാവൂരിൽ എത്തി. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ അബ്ദുൽ കലാം മാത്രമേ ഹോസ്പിറ്റലിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് ബൈസ്റ്റാൻഡായിട്ട് പോയി വേറൊരാളോട് നിർത്തിയിട്ട് മറ്റ് 3 പേര് അവിടുന്ന് അബ്സ്കോണ്ട് ചെയ്യായിരുന്നു. പിന്നീട് രാത്രിയിലും വളരെ വെളുപ്പാങ്കാലത്തും നമ്മുടെ സ്ക്വാഡ് അംഗങ്ങളും സി ഐയും എല്ലാവരും കൂടെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവരെ 3 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുകയും അതിനുശേഷം അവരെ ഇന്ന് രാവിലെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരികയും നമ്മുടെ പരാതിക്കാരൻ രാജേഷിനെ ലീഷിനെ വിളിച്ച് കാണിച്ച് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇവർ തന്നെയാണ് പ്രതികളെന്ന് വ്യക്തമായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവരെ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇന്ന് ഗവൺമെൻറ് കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ ഇന്ന് ചെയ്യുന്നുണ്ട്. പണം മുഴുവനായിട്ട് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല.
അവൈലബിളായിട്ടുള്ള കുറച്ച് പണം നമുക്ക് റിക്കവർ ആയിട്ടുണ്ട്. ബാലൻസ് തുക ഇനിയും ആ സംഭവ സ്ഥലത്ത് അവരുടെ വീട് താമസ സ്ഥലത്ത് ഒന്നുകൂടെ പരിശോധന നടത്തിയിട്ട് അത് കണ്ടെത്താൻ പറ്റുന്ന കാര്യം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം. ഐടിയു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ എന്നെ ടെൻഷൻ. എന്റെ NRI ഡിപ്പോസിറ്റ് ഐടിയു ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ഐടിയു തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ ചാലക്കുടി, നോർത്ത് പരവൂർ. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം, സ്വാഡ് ഡയമണ്ട്സ്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം, കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി.